ഹലോ, വെൽക്കം ടു യുണീക് ടേസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ്. അപ്പോൾ ആദ്യം ഞാൻ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം എന്ന് കാണിച്ചുതരാം. രണ്ട് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പോ വെച്ച് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം അതിനെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റുമുള്ളത് എടുത്ത് മാറ്റി കൊടുത്താൽ മതി. സോ നമുക്ക് സർക്കിൾ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ചുറ്റും വരുന്നതിന് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതാ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചേർന്നിരിക്കുന്ന രീതിയിലിറങ്ങണം. ഞാൻ ബാക്കിയും കൂടി ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ട് അതായത് നാല് സ്ലൈസസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നാല് പോക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് മുട്ടവെള്ളയിൽ ഡിപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കൂട്ടി ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ ഒന്ന് എഗ് വൈറ്റിൽ മുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മുട്ടവെളയിൽ കൂട്ടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കൂട്ടി ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടെണ്ണം ചേർത്താണല്ലോ എടുത്തിരിക്കുന്നത്. അതിലൊരു ഗ്യാപ്പ് വരരുത്, എങ്കിൽ അതിൽ എണ്ണ കയറും. അപ്പോൾ ഒരെണ്ണം നന്നായിട്ട് ഞാൻ കൂട്ടി ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റതും അതുപോലെ തന്നെ കൂട്ടി ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ ഞാൻ രണ്ടെണ്ണം കൂട്ടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യ അനുസരണം എടുക്കുക. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നന്നായി ചൂടായ എണ്ണയിൽ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കും. ഒരെണ്ണം ഇട്ട് കൊടുത്തു. നല്ല ചൂടായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൽ ഒരുപാട് വേവാനൊന്നുമില്ല. അപ്പം നല്ല ബ്രൗൺ ആയിട്ട് കിട്ടിയാൽ മതി നമുക്ക്. ഇപ്പം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇത് അടുപ്പിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഒരെണ്ണം എന്താ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ അടുത്തതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ രണ്ടെണ്ണവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സലാഡ് ക്യൂക്കുംബർ ഉണ്ട്, സവോള, ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണമാണ്. കുറച്ച് ഷ്രെഡഡ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ചിക്കൻ ചെറിയ വേവിച്ച് ചെറിയ പീസ് ആക്കിയതിന് ശേഷം കുറച്ച് പെപ്പറും ഗാർലിക്കും ഉപ്പും ഇട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് കുറച്ച് ക്രഷ്ഡ് പെപ്പർ, അതുപോലെ മയണീസ്. മയണീസ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ നേരത്തെ ഷവർമ ഉണ്ടാക്കിയ റെസിപ്പിയിൽ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വേണം എന്നുള്ളവർ അത് നോക്കുക. അപ്പം നമുക്കിനി ഓരോന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ചിക്കൻ ഇട്ട് കൊടുത്തു. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് ക്യാരറ്റ്സ് ഇട്ട് കൊടുത്തു. അതുപോലെ കുറച്ച് സലാഡ് ക്യുക്കുംബർ ആൻഡ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ റെഡ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിട്ടത്. ഇതിലേക്ക് അല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ഇഷ്ടമുള്ള അളവ് മയണീസും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ മയണീസ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് പെപ്പറും കൂടെ ഇട്ട് കൊടുക്കണം, ഞാൻ പറയാൻ വിട്ടുപോയി. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മയണീസിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. കൂടുതൽ നിങ്ങൾക്ക് ഇതിനും കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തി വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനെ കറക്റ്റ് ഹാഫാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു, ഇതൊരു പോക്കറ്റായിട്ട് നമുക്ക് കിട്ടി. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തത് കൊണ്ട് എണ്ണയൊന്നും കുടിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം ആ ഫില്ലിങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് വെരി ഈസി, വെരി വെരി ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ലൈക്ക്, വാച്ച് ആൻഡ് ഷെയർ ആ വീഡിയോസ്. സോ അടുത്ത ദിവസം വേറെ കിട്ടുള്ള റെസിപ്പി ആയിട്ട് എത്തുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.